നല്ല തോന്നി. ഞങ്ങൾ ഭൂമിയിൽ കൊട്ടേകാട് ഇടവകയിലേക്ക്. എന്തപ്പ അവിടെ? അല്ല, നീ അറിഞ്ഞില്ലേ, അവിടെ എന്റെ പ്രിയ വൈദികൻ ജോജു ആളൂരിന്റെ നേതൃത്വത്തിൽ ഒരു മനോഹരമായ പള്ളി പണിതിട്ടുണ്ട്. അവിടുത്തെ ആദ്യത്തെ അമ്പതിരുന്നാളാണ് ഇന്ന്. പിന്നെ അവിടെ ഒരു വർഷക്കാലം എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്റെ കൊച്ചു വൈദികൻ ദെറിൻ അരിമ്പൂരിന്റെ യാത്രയപ്പം ഇന്നുണ്ട്. തോമേ, നീയും പോരുന്നോ ഞങ്ങളുടെ കൂടെ? ഞങ്ങൾ ഈ പോകുന്നതിന് ഒരു കാരണം കൂടി ഉണ്ട്. അവിടുത്തെ ജോജി അച്ഛൻ എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുനാളിന് കുറച്ച് വിശുദ്ധരെ കൊട്ടേകാട് ഇടവയിലേക്ക് അയക്കണമെന്ന് വാശി പിടിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ ഈശോയെ, നമുക്ക് അയക്കാലോ? ഞാൻ അവരെ മുന്നേ തന്നെ അയച്ചിട്ടുണ്ട്. വന്ദേ ഭാരതിലാണ് കയറ്റി വിട്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട് തോമ, അവർ അവിടെ എത്തിയിട്ടുണ്ടോ അതോ മറ്റെവിടെയെങ്കിലും കറങ്ങി നടക്കുകയാണോ എന്ന് നോക്കാനാണ് ഞാൻ പോകുന്നത്. എന്നാ ശരി, നമുക്ക് കൊട്ടയാടേക്ക് പോവാം. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈശോയെ നോക്കിയേ, നമ്മുടെ അന്നക്കുട്ടിയല്ലേ ആദ്യം നിക്കണ. എന്റെ പ്രിയ അൽഫോൻസി, നിനക്ക് എന്തെങ്കിലും ഇവിടെയുള്ളവരോട് പറയാനുണ്ടോ? ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാകും. സുഖം മാത്രം തേടിപ്പോകാതെ അതിൽ മാത്രം സന്തോഷിക്കാതെ സഹനത്തിലും സന്തോഷിക്കാൻ കഴിയണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അന്നക്കുട്ടിക്ക് ദർശനം കൊടുത്ത കുര്യാക്കോസ് അല്ലേ ഈ നിൽക്കുന്നത്? ചാവറയിലെ കുര്യാക്കോസ് ഏലിയാസിന് കൊട്ടേക്കാട്ടുകാരോട് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നേ പറയാനുള്ളൂ, എത്ര മനോഹരമായി ദേവാലയം നിർമ്മിച്ചാലും എത്ര തിരുനാളുകൾ ആഘോഷിച്ചാലും കുടുംബത്തിലെ സ്നേഹമില്ലെങ്കിൽ, ഐക്യമില്ലെങ്കിൽ, വിട്ടുവീഴ്ച മനോഭാവമില്ലെങ്കിൽ ഈ ആഘോഷം എല്ലാം വിഫലമാണ് മക്കളെ. റോസയും വന്നിട്ടുണ്ടല്ലോ. റോസയൊക്കെ പണ്ട്, ഇപ്പോൾ അവൾ വിശുദ്ധ ഏവപ്രാശ്യമ്മയാണ്. ഏവപ്രാശ്യ, നിനക്കെന്തെങ്കിലും ഇവരോട് പറയാനുണ്ടോ? ഈ അവസരം ഇനി കിട്ടില്ല കേട്ടോ. ശരീരമുണ്ടെങ്കിൽ രോഗവും ഉണ്ടാകും. ഏത് രോഗാവസ്ഥയും സന്തോഷത്തോടെ സ്വീകരിക്കാനും അങ്ങനെ ദൈവത്തെ സ്തുതിക്കാനും പ്രാർത്ഥനയിലൂടെ കരുത്ത് നേടാനും കഴിയണം. നീ കന്യാകുമാരി വിട്ടിട്ട് കൊട്ടേകാട് വന്നുല്ലേ, നിനക്കെന്താ ഇവരോട് പറയാനുള്ളത്? മക്കളെ, ഞാനിപ്പോ നീലകണ്ഠനല്ല, ദേവസഹായം പിള്ളയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ ആൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ചവനാണ്. ഈശോയെ അറിഞ്ഞ നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. ഈശോയെ ആരായി നീലക്കരയുള്ള സാരി ഉടുത്ത് നിൽക്കുന്നേ? ഞാൻ തന്നെ, പാവങ്ങളുടെ അമ്മ മദർ തെരേസ. തിരുനാളുകൾ ആഘോഷങ്ങൾ മാത്രമാകാതെ നിങ്ങളും പാവങ്ങളോട് കരുണ കാണിക്കണം. അതിനുള്ള ശക്തി ലഭിക്കാൻ അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കാനും ദിവ്യകാരുണ്യ ആരാധന നടത്താനും സമയം കണ്ടെത്തണം. അത് ശരിയാ, അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അടുത്തതാരാ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ചെറുപുഷ്പമോ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ വിശുദ്ധ കൊച്ചുത്രസ്യ. എനിക്കൊന്നേ പറയാനുള്ളൂ, ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കപ്പെടാൻ എന്നോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കണം. ഈശോയെ, എനിക്കൊരു സംശയം. വിശുദ്ധരാകാൻ പ്രായമൊരു തടസ്സമാണോ? പ്രായം കുറഞ്ഞവരാരും ഇവിടെ വന്നിട്ടില്ലേ? എന്തിനാ തോമി നീ വീണ്ടും സംശയിക്കുന്നത്? 15 വയസ്സിൽ തന്നെ സ്വർഗത്തിലെത്തിയ ഡൊമിനിക് സാവിയോയെ
നീ കണ്ടിട്ടില്ലേ? ഇവിടെയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രം, എത്ര വയസ്സുവരെ ജീവിച്ചു എന്നതല്ല, ജീവിക്കുന്ന കാലം മാതാപിതാക്കളെ സ്നേഹിച്ചും അവരെ അനുസരിച്ചും ജീവിക്കണം. കൊട്ടേക്കാട് പള്ളി പെരുന്നാളിന് മരിയാഗൂരെത്തി വന്നിട്ടുണ്ടല്ലോ, നിനക്കെന്താ ഇവരോട് പറയാനുള്ളത്? ഞാൻ മരിയാഗൂരെത്തി. എന്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കുകയാണെങ്കിൽ പോലും ഞാൻ പാപം ചെയ്യില്ല. അതുതന്നെയായിരിക്കണം നിങ്ങളുടെയും തീരുമാനം. അല്ല, പട്ടാളക്കാർ ചതിസ്കാനോസം, നീ എന്താ പിറകിൽ നിൽക്കുന്നത്? നിന്റെ രക്തസാക്ഷിത്വമല്ലേ ഈ തിരുനാൾ? അപ്പോൾ നിനക്കെന്തെങ്കിലും ഇവരോട് പറയാനുണ്ടാകും? ഹാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏത് സ്ഥാനമാനങ്ങൾ തരാന്ന് പറഞ്ഞാലും മരിക്കേണ്ടി വന്നപ്പോൾ പോലും ഇങ്ങനെ വിട്ടൊരു കളിയില്ല. എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞുവല്ലോ, ഇനി നമുക്ക് അടുത്ത വണ്ടിക്ക് തിരിച്ചു പോകാം. അയ്യോ, കഴിഞ്ഞിട്ടില്ല, ഞാനും കൂടി ഉണ്ട്. ജീൻസ് ഇട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിരുന്ന ഈ പരിഷ്കാരി ഇവൻ ആരാണ്? ഇത് നമ്മുടെ കാർലോ അല്ലേ, കാർലോ അക്വിറ്റസ്. നീ ഇവരുടെ കൂടി ഇരുന്നാൽ ഈശോയ്ക്ക് പോലും നിന്നെ തിരിച്ചറിയാൻ പറ്റില്ല. കാർലോ ഒന്നും ഇവരോട് പറഞ്ഞില്ലല്ലോ. ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകളിലൂടെ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്കും എന്നെ പോലെ വിശുദ്ധനാകാം. അതെ, അപ്പോൾ നിങ്ങളുടെ തിരുനാളും ഞങ്ങളുടെ ദേവാലയവും സൂപ്പർ. ഞാൻ ഇവരെയും കൊണ്ട് പോവുകയാ നമുക്കെല്ലാം.